നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കടുവ പേടിയിലാണ് നാട്ടുകാർ. വയനാട്ടിൽ യുവാവിനെ കൊന്ന കടുവയെ ആവശ്യമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ്. ആളെ കൊന്ന കടുവയെന്ന് ഉറപ്പിച്ച് മാത്രം വെടിവെക്കണമെന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിൽ പറയുന്നത്. ഉത്തരവിറക്കിയതോടെ നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. മരിച്ച പ്രദീഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ദിവസം രാവിലെ പതിവ് പോലെ പശുവിന് പുല്ലരിയാൻ പോയതായിരുന്നു പ്രദീഷ്. വൈകിട്ട് പാൽ വിൽപ്പന നടത്തുന്നിടത്ത് എത്താതിരുന്നതോടെ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കടുവ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കടുവയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 3 സംഘങ്ങളായിട്ടാണ് പ്രദേശത്ത് വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നത്. കടുവ പ്രജീഷിനെ ആക്രമിച്ച് കൊന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധന. കടുവ അധിക ദൂരം പോയില്ല എന്നാണ് നിഗമനം. എന്തിനും സജ്ജമായിട്ടാണ് വനംവകുപ്പ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. കടുവയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ടീമും സജ്ജമാണ്. വെറ്റിനറി ടീമും സുൽത്താൻ ബത്തേരിയിൽ ഒരുങ്ങിയിരിക്കുകയാണ്. 8 വർഷത്തിനിടെ 7 പേരാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വർഷം മാത്രം 2 മനുഷ്യജീവനുകൾ കടുവ എടുത്തിരുന്നു. അതിനിടെ വയനാട്ടിൽ കടുവയുടെ ആക്രമണം വിവരമറിഞ്ഞ കുഴഞ്ഞുവീണ നാട്ടുകാരൻ മരിച്ചു. വാകേരി മരമാല കോളനിയിലെ കൃഷ്ണൻ ആണ് മരിച്ചത്. വാകേരി കൂടല്ലൂർ മരോട്ടിത്തടത്തിൽ പ്രജീഷിനെ, അതായത് ചക്കായി എന്ന് വിളിക്കുന്ന പ്രജീഷിനെ കടുവ കടിച്ചു കൊന്നു എന്ന് അറിഞ്ഞ ഉടനെയാണ് ഇദ്ദേഹം കുഴഞ്ഞുവീണത്. വിവരമറിഞ്ഞ ഉടനെ കുഴഞ്ഞുവീണ കൃഷ്ണനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. അതിനിടെയാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ വാഹനവുമായി വീട്ടിൽ നിന്ന് 300 മീറ്ററോളം ദൂരത്തുള്ള സ്വകാര്യ തോട്ടത്തിൽ പുല്ലരിയാൻ പോയപ്പോഴാണ് പ്രജീഷിനെ കടുവ കൊന്നത്. വൈകുന്നേരമായിട്ടും തിരിച്ചു വരാത്തതുകൊണ്ടാണ് മാതാവ് അയൽവാസികളോട് വിവരം പറയുകയായിരുന്നു. തുടർന്ന് സഹോദരനും അയൽവാസിയും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കടുവ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഇവരെ കണ്ടതോടെ കാട്ടിലേക്ക് മറഞ്ഞു. പരേതനായ കുട്ടപ്പന്റെയും ശാരദയുടെയും മകനാണ് പ്രജീഷ്. അവിവാഹിതനാണ്. സഹോദരങ്ങൾ മജീഷ്, ജിഷ. വനാതിർത്തി മേഖലകളാണ് മൂടക്കൊല്ലി. ഇവിടങ്ങളിൽ പലപ്പോഴായി കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. 2 മാസം മുമ്പ് തോട്ടം തൊഴിലാളികൾക്കു നേരെ കടുവ പാഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെയാണ് ഒരാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വയനാട്ടിൽ ഭീതി പടർത്തുന്ന കടുവ ആക്രമണം തുടർക്കഥയാവുകയാണ്. ഈ വർഷം ജനുവരിയിൽ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ കർഷകൻ മരിച്ചിരുന്നു. അന്ന് മാനന്തവാടി പുതുശ്ശേരിയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ വീടിന് സമീപത്ത് വെച്ചാണ് കടുവ ആക്രമിച്ചത്. കടുവയുടെ ആക്രമണത്തിൽ ഇയാളുടെ കൈകൾക്ക് കാലിനും പരിക്കേറ്റിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഹൃദയാഘാതവും ഉണ്ടായി. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. തുടർന്ന് മനുഷ്യനെ ആക്രമിച്ച് കടുവയെ കൂടുവച്ച പിടികൂടുകയോ മയക്കുവെടിവെക്കുകയോ ചെയ്യാൻ വനംവകുപ്പ് ഉത്തരവിറക്കി. സ്ഥലത്ത് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേന ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്.